ഹായ് ഫ്രണ്ട്സ്, സ്പൈസ് ആൻഡ് ക്രാഫ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നും ഒരു എംബ്രോയിഡറിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെയിൻ സ്റ്റിച്ച് എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ തണ്ടിനാണ് ഞാൻ ചെയിൻ കൊടുക്കുന്നത്. തണ്ടിൻ്റെ ഒരറ്റത്ത് തുടങ്ങി ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഈ നൂലിൻ്റെ ഇടയിലൂടെ സൂചി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ചങ്ങല രൂപത്തിൽ ഉണ്ടാവും. അതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതും ഒരു മൂന്നിഴ നൂല് വെച്ച് ചെയ്യുന്ന സ്റ്റിച്ച് തന്നെയാണ്. ലൈറ്റ് കളർ ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പലതരത്തിലുള്ള പൂക്കൾ ആണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും തണ്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ അതിൻ്റെ ഇടയിലൂടെ ഇതുപോലെ കുത്തിയെടുത്തിട്ട് സൂചി നൂലിൻ്റെ ഇടയിലൂടെ വലിച്ചെടുക്കാം. അപ്പോൾ ഈ തണ്ടിന് മുഴുവനായിട്ടും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന ചെറിയ വരകൾക്ക് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഈ തണ്ടിലുള്ളതിന് മുഴുവനായിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണ്ടെല്ലാം മുഴുവനായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് വരുന്ന ചെറിയ ചെറിയ ഇതിന് മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. മൂന്നിഴ നൂല വെച്ച് തന്നെ അതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫ്ലവറാണ്, അത് ഞാൻ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട് ലൈനായിട്ട് യെല്ലോ കളറ് മൂന്നിഴ നൂല് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഫ്ലവറും ഞാൻ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. റെഡ് കളർ നൂല് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ യെല്ലോ കളർ ഫ്ലവറിൻ്റെ മേലെ ഒരു ലേഡി ബഗ് ഉണ്ട്. അതിനെ ഞാൻ റെഡ് കളർ നൂല് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിനെ റെഡ് കളർ നൂല് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തലക്ക് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള യെല്ലോ കളർ ഫ്ലവറിൻ്റെ നടുക്കിൽ റെഡ് കളറ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു ഫ്ലവറാണ്, അത് ചെറിയൊരു ഫ്ലവറാണ്. അത് ഒരു ഓറഞ്ച് കളർ നൂല് വെച്ചിട്ട് മൂന്നിഴ നൂല് കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇനി വേറൊരു ഫ്ലവർ ഇതുപോലെ ഒരു ഷേപ്പുള്ള ഒരു ഫ്ലവർ, അതും ഓറഞ്ച് നൂല് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അത് ഫുള്ളായിട്ടുണ്ട്. ഇനി കാണുന്ന ഒരു പർപ്പിൾ കളർ നൂല് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അടുത്ത ഫ്ലവർ ഞാൻ ഈ പർപ്പിൾ കളർ നൂല് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ അതും മുഴുവനായിട്ട് ചെയ്യാം.
ഒരു ഫ്ലവർ ഞാൻ ലൈറ്റ് കളർ ഓറഞ്ച് യൂസ് ചെയ്തിട്ട് അത് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് അപ്പോൾ ആ ഫ്ലവർ മുഴുവനായിട്ട് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ലൈറ്റ് കളർ ഓറഞ്ച് നൂല് വെച്ച് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലവർ ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യെല്ലോ കളർ നൂല് വെച്ചിട്ട് അത് മൂന്ന് ഇഴ നൂല് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും മുഴുവനായിട്ട് ചെയ്യാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിൻ്റെ നടയിൽ യെല്ലോ കളർ നൂല് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കാണുന്ന നൂലിന് ഞാൻ യെല്ലോ കളർ നൂല് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ചെയ്യാം. അപ്പം ഈ ഫ്ലവറിൻ്റെ നടുവിലും യെല്ലോ കളർ നൂല് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള ഫ്ലവറിൻ്റെ കൂടെ നടുവിൽ യെല്ലോ കളർ നൂല് വെച്ച് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ഈ ലേഡി ബഗിൻ്റെ തലയ്ക്ക് ബ്ലാക്ക് കളർ നൂല് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ മേളിലും അതിൻ്റെ കറുപ്പ് ഡോട്ട് ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഒന്ന് ചെയ്യാം. ഇനി അതിൻ്റെ കാലും ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പും അതുപോലെ തന്നെ ചെയ്യാം. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് യെല്ലോ കളർ ഫ്ലവർ ആയതുകൊണ്ട് ഇതിൻ്റെ നടുവിൽ ഞാൻ ലൈറ്റ് ഓറഞ്ച് കളറാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ച്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.